നമസ്കാരം, ഞാൻ നിങ്ങളുടെ ഹരിത. ഇന്ന് ഞാൻ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് വീണ്ടും വന്നിരിക്കുന്നത്. പിന്നെ ഞാൻ മുമ്പ് അയച്ച വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ കമൻറ്റും ചെയ്യണം. അപ്പോൾ ഇന്ന് ഞാൻ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് വീണ്ടും വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാനൊരു കൊതി ഉണ്ടാവും. എന്താണെന്ന് വെച്ചിട്ട് ക്ലൂ തരാം. ഈ കേരളത്തിലത്തെ ആൾക്കാർക്ക്, പ്രത്യേകിച്ച് മലയാളികൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് നമ്മൾ ഈ ചോറിനൊപ്പം കഴിക്കാനോ കൂട്ടാനോ ഒക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അച്ചാർ. അപ്പം നമ്മളിവിടെ എന്തൊക്കെ പോകുന്നതാണ് അച്ചാർ. സാധാരണ എല്ലാവരും കടയിൽ നിന്ന് വാങ്ങിക്കും. ഇപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതൊക്കെയായിട്ടും ഭേദം വീട്ടിലുണ്ടാക്കുന്നതാണ്. നമ്മൾ പിക്കളിലൊക്കെ പ്രിസർവേറ്റീവ്സ് കൂടുതലായിരിക്കും, അതുകൊണ്ട് ഞങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കാറില്ല. ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാറുള്ള അച്ചാറിൻ്റെ കമ്പനിയാണ് ചിത്രാസ് പിക്കൾ. നിങ്ങൾ വിചാരിക്കേണ്ടത് ഏത് കമ്പനിയായിരിക്കും ചിത്രാസ് പിക്കളെന്ന്. ശരിക്കും ഞാൻ ഉദ്ദേശിച്ചത് എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ഹോം മെയ്ഡ് പിക്കിൾസാണ് ഞാൻ ഉദ്ദേശിച്ചത് അച്ചാറ്. അപ്പോൾ എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന അച്ചാറാണ് ഞങ്ങൾ സാധാരണ ഉപയോഗിക്കാറ്. ഞങ്ങൾ പുറത്തുനിന്ന് അങ്ങനെ വാങ്ങിക്കാറൊന്നുമില്ല, അല്ലെങ്കിൽ ഞങ്ങൾ കടയിൽ നിന്നല്ല നാട്ടിൽ നിന്ന് വല്യമ്മമാരൊക്കെ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരും. അപ്പോൾ നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നതാണ് നമ്മുടെ അച്ചാർ. പക്ഷെ ഇതൊരു പ്രത്യേക അച്ചാറാണ്. എന്ന് വെച്ചാൽ നമ്മുടെ എൻ്റെ നാട്ടിൽ എൻ്റെ വല്യമ്മേൻ്റെയും അമ്മായിൻ്റെയും എല്ലാവരുടെ വീട്ടിൻ്റെ അവിടെ ആയിട്ട് മാവ്, ജാതിമരം എല്ലാം ഉണ്ട്. അപ്പോൾ ഈ മാവിൽ നിന്ന് ഈ മാങ്ങ ഇങ്ങനെ താഴ്ചാടും, ചെറിയ ചെറിയ മാങ്ങ താഴ്ചാടും. എൻ്റെ അമ്മായിയും അമ്മാവനും വലിയച്ഛനും വലിയമ്മ എല്ലാവരും കൂടി ഇത് കളക്ട് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഷാർജയിലേക്ക് വരുമ്പോൾ ഞങ്ങൾക്ക് തരാറുണ്ട്. ഇവരിങ്ങനെ ഉപ്പിലിട്ടിട്ടാണ് ഞങ്ങൾക്ക് തരാറ്. അപ്പോൾ അങ്ങനത്തെ മാങ്ങ വെച്ചിട്ടാണ് നമ്മളിന്നിവിടെ അച്ചാർ ഉണ്ടാക്കാൻ പോകുന്നത്. അതാണ് ഇന്നത്തെ സ്പെഷ്യാലിറ്റി. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അച്ചാർ ഉണ്ടാക്കുന്ന മുമ്പ് ഞാൻ വേറൊരു സാധനം നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞുതരാം. ഈ മാങ്ങ വെച്ചാണ് ഈ മാങ്ങ ഉപ്പിലിടുമ്പോൾ ഈ ഹാർഡ് ഇതിലുള്ള മാങ്ങ ഇങ്ങനെ സോഫ്റ്റായി ഇങ്ങനെ അടിയാൻ തുടങ്ങും. അപ്പോൾ ആ മാങ്ങ എടുത്തിട്ട് നമ്മൾ അതിലേക്ക് ഉപ്പതിൽ ഉണ്ടാവും, വേണമെങ്കിൽ നമുക്ക് ആവശ്യത്തിന് കുറച്ച് ആഡ് ചെയ്യാം. പിന്നെ അതിലേക്ക് ഉള്ളി, ചെറിയുള്ളി, പിന്നെ ഈ വറ്റൽമുളകില്ലേ, വറ്റൽമുളകോ പച്ചമുളകോ അതൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക കൈ വെച്ചിട്ട്. അത് സൂപ്പറായിട്ട് ഈ കഞ്ഞീൻ്റെ അപ്പോൾ ചോറിൻ്റെ അപ്പൊക്കെ കഴിക്കാമെങ്കിൽ സൂപ്പറായിരിക്കും. എൻ്റെ അച്ഛനും അമ്മയ്ക്കും ചേച്ചിക്കും എനിക്കൊക്കെ ഇഷ്ടപ്പെടുന്ന സാധനമാണ്. അതുകൊണ്ട് എല്ലാ സമയത്തും എൻ്റെ അച്ഛനത് ഉണ്ടാക്കി തരും. അപ്പോൾ ഞാൻ വേഗം തന്നെ അച്ചാറുണ്ടാക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ പൊന്നിച്ചിട്ട് കുറേ നേരമായി മാങ്ങ എടുത്തുകൊണ്ട് പോകാൻ തുടങ്ങിയിട്ട്. അതുകൊണ്ട് വേഗം തന്നെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഇതിപ്പോൾ തീർന്നു. അപ്പോൾ നമുക്ക് നോക്കാം ഇതിന് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് നമുക്ക് മാങ്ങ വേണം. പിന്നെ ഒരു മാങ്ങ എന്തെങ്കിലും കഴിക്കാൻ. നമുക്ക് നമ്മളെ കണി മാങ്ങ മാങ്ങ വേണം. പിന്നെ നമുക്ക് വേണ്ടത് മുളക് പൊടി. മുളക് പൊടിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് ഉലുവപ്പൊടി. പിന്നെ നമുക്ക് വേണ്ടത് ഉപ്പ്. പിന്നെ നമുക്ക് വേണ്ടത് ഈ നമ്മൾ കടുക് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തതാണ്. പിന്നെ കായപ്പൊടി വേണം, വെള്ളവും വേണം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ എടുക്കുകയാണ്. അപ്പോൾ എൻ്റെ അമ്മ ഇങ്ങനത്തെ ഒരു മാങ്ങ നീളത്തിൽ നാലിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കണതാണ് ഇത്. നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർക്കാം. അപ്പോൾ ഞാൻ മുളക് പൊടി ഒരു 3 ടേബിൾ സ്പൂൺ എടുക്കണം. അപ്പോൾ നമുക്ക് ഇനി 1 ടേബിൾ സ്പൂണും കൂടി ആഡ് ചെയ്യാം. നമ്മുടെ മുളക് പൊടി ആഡ് ചെയ്തു. ഇനി നമുക്ക് ഉലുവപ്പൊടി. ഉലുവപ്പൊടി ഞാൻ 2 ടേബിൾ സ്പൂൺ. അയ്യോ 2 ടേബിൾ സ്പൂൺ ഇടാം. 1, 2. ഇനി നമുക്ക് ഉപ്പ് ആഡ് ചെയ്യാം. ഉപ്പ് നമുക്ക് അല്ല, ഉപ്പ് വേണ്ട, നമുക്ക് ഫസ്റ്റ് ഇത് ആഡ് ചെയ്യാം, നമ്മുടെ കടുക് ചെന്ന്. അപ്പം ഞാൻ ഒരു 1/2 ആണ് ഇതിൻ്റെ എടുക്കുന്നത്.
അപ്പം ഇത്ര ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കായപ്പൊടി, കായപ്പൊടി നമ്മളൊരു ഒരു ടേബിൾ സ്പൂൺ, ഒരു ടേബിൾ സ്പൂൺ എടുക്കാം. ടേബിൾ സ്പൂൺ, ഒരു ടേബിൾ സ്പൂൺ കായപ്പൊടി ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഉപ്പ്, ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണേ ഉപയോഗിക്കുന്നുള്ളൂ, പക്ഷെ ശരിക്കും ഉപ്പ് നമുക്ക് ഉപ്പുമാങ്ങയോണ്ട് ടേസ്റ്റ് ചെയ്തിട്ട് ഒരു ടീസ്പൂൺ ഇട്ടിട്ട് ടേസ്റ്റ് ചെയ്തിട്ട് പിന്നെ ആഡ് ചെയ്താൽ മതി. അപ്പം ഞാൻ ഈ സ്പൂണാണ് എടുക്കുന്നത്. നമുക്ക് ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്യാം. നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇത് പതുക്കെ മിക്സ് ചെയ്യാൻ കാണിച്ചത് പെട്ടെന്ന് ഉടങ്ങി പോകാൻ സാധ്യതയുണ്ട്. മുളകൂടി എല്ലാം നല്ലോണം പിടിക്കണം. നല്ല നമ്മുടെ ഉപ്പും മുളകും എല്ലാം നല്ലോണം പിടിച്ച് ഇങ്ങനെ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ടേസ്റ്റ് നോക്കാം ഉപ്പ് ആവശ്യത്തിനുണ്ടോയെന്നൊക്കെ. എൻ്റെ വഴിക്ക് നമുക്ക് ആഡ് ചെയ്യാം. അപ്പം നമുക്ക് ഇതിന് ഗ്രേവിക്ക് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. അപ്പം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് ആ ഗ്രേവി കിട്ടാനാണ് നമുക്ക് ഈ ചാറായിട്ട് കൂട്ടാനൊക്കെ. അപ്പം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് കുറച്ചും കൂടി ഒഴിക്കാം. നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അപ്പം നല്ലോണം ആ നമ്മുടെ വെള്ളം നല്ലോണം ആ ഗ്രേവി നല്ല മിക്സിങ് ആയിക്കണം. അത് നല്ലൊരു പരിവായിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പിന്നെ കുറച്ച് അച്ചാർ ഇട്ടിട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ അച്ചാർ. അടിപൊളി നല്ല എരിവുണ്ട്. ഉപ്പ് പാകത്തിനാണ്. എല്ലാം നല്ല പിടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി എന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കണം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഒരു ദിവസം നമ്മളിത് പുറത്ത് വയ്ക്കണം. അപ്പോൾ പുറത്ത് വയ്ക്കുമ്പോൾ ഇത് നല്ലോണം പിടിക്കും, എക്സ്ട്രാ ഒന്നും പിടിക്കും. പിന്നെ പിറ്റേ ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ടായിരിക്കും നമ്മൾ ഉപയോഗിക്കേണ്ടത്. അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നിങ്ങളത് പുറത്ത് വെക്കുകയാണെങ്കിൽ കുറേ നേരം ഈ പെട്ടെന്ന് ഫംഗി വരും. കാരണം വെച്ചാൽ നമ്മൾ പ്രിസർവേറ്റീവ്സ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല, അതുകൊണ്ട് പെട്ടെന്ന് ഫംഗ് പെട്ടെന്ന് വരാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മളുടെ അച്ചാർ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ വീണ്ടും ഞങ്ങളൊരു പുതിയ വീഡിയോ ആയിട്ട് വരും. അതുവരെ കാത്തിരിക്കുക. അപ്പോൾ ബൈ ബൈ.